അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, തസ്നി മീഡിയയിലേക്ക് സ്വാഗതം. പരിശുദ്ധമായ പുണ്യ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിക്കാനും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മം കൊണ്ട് പുണ്യമായ മഹത്വമായ ആ ദിനം നമ്മിലേക്ക് വരുമ്പോൾ വളരെ ആവേശത്തോടുകൂടെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാനും നാം ഇപ്പോഴേ പാകപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പരമാവധി സ്വലാത്തുകളും സലാമുകളും നാം ഒരുപാട് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, സലാഹത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. മൂന്ന് കാര്യം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവനാണ്. അതിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹുവും അവൻ്റെ റസൂലും മറ്റെല്ലാ സൃഷ്ടികളെക്കാളും ഒരാൾക്ക് എപ്പോഴാണ് ഇഷ്ടമാകുന്നത്, അപ്പോൾ അവൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം. നമ്മളെല്ലാവരും അതിന് തയ്യാറാകണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് ഇരു ലോകത്തെയും നമ്മുടെ വിജയത്തിൻ്റെ എല്ലാമെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പുണ്യ റബീഉൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. മനസ്സുകൊണ്ടും ശാരീരികമായും നാം എല്ലാം, മാനസികമായും ശാരീരികമായും നാം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ പുണ്യദിനത്തെ വരവേൽക്കാൻ നാം ഇപ്പോഴേ തയ്യാറെടുക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.